അപ്പൊ പല മാസങ്ങൾക്ക് ശേഷം നമ്മൾ തേടി അലഞ്ഞ് നമുക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് ത്രോട്ടിൽ ബോഡിയാണ്. ഈ ത്രോട്ടിൽ ബോഡി വെച്ചാണ് നമ്മൾ എക്സോസ്റ്റ് സിസ്റ്റം ചെയ്യാൻ പോണത്. ഹാൻഡ് ബ്രേക്കിന്റെ ലിവർ വെച്ച് നമ്മൾ ഇതിനെ ഓപ്പൺ ആക്കുമ്പോൾ ഈ വാൾവ് ഓപ്പൺ ആയി നമുക്ക് സൈലൻസർ ചെയ്യുന്ന സൗണ്ട് കേൾക്കും. അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. നമ്മളപ്പോൾ ഇതിനു മുമ്പ് ചെയ്ത ഒരു വീഡിയോ അത് ഫ്ലോപ്പായി. അപ്പം അതിനുശേഷം നമ്മൾ തേടി അലഞ്ഞ് ഫൈനലി നമുക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചാനൽ പുതിയതാണെങ്കിൽ എൻ്റെ പേര് സിദ്ധാർത്ഥ്. ഞാൻ ചുമ്മാ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങും. പറ്റിയ ചെറിയ റൈഡും കാര്യങ്ങളൊക്കെ പോകും. ആ റൈഡിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്യും. വീഡിയോ കൊള്ളാമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് കൊള്ളാളിയാ പൊളി എന്നൊക്കെ പറയും. പക്ഷേ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ എന്നെ കളിയാക്കി കൊല്ലും. ഞാനും തിരിച്ച് കളിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കമൻ്റ് അടിച്ച് ലൈക്ക് അടിച്ച് നമ്മളൊക്കെ ഒരുമടി ജോലിയായിട്ടിരിക്കും. നിങ്ങൾക്കും ബൈക്ക്, കാർ റൈഡ്, മോട്ടോളോ, ട്രാവലോളോ ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. മേ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അവർക്ക് നമ്മൾ എന്തായാലും ചെയ്യണമായിരിക്കും. ചെയ്തതിന് ശേഷം ബാക്കിയവർക്ക് നമ്മൾ ലേറ്റിൽ കൊടുത്താണ് ചെയ്യണത്. നമ്മൾ ചെയ്ത് നോക്കി ഒരു ഇതേ കണക്കിന് നമുക്ക് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാൻ കണക്കിന് നമ്മൾ ചെയ്ത് നോക്കി നോക്കിയപ്പം സെൻറ്ററിലുള്ള റൗണ്ട് ക്ലിയർ ആയിട്ട് വേണില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലേത്തിൽ കൊടുത്തൊരു പ്രൊഫഷൻ കത്ത കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും ലേത്തിൽ പോകാം. ലേത്തിൽ പോയി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അതിനങ്ങനെ കൊണ്ടുപോയി നമ്മൾ ലേത്തിൽ കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് വന്നിട്ട് നാല് നട്ട് പോയിട്ടിട്ട് ടൈപ്പ് പണി വന്നിട്ട് ഇന്ത്യ അടിക്കുക പ്ലേറ്റ് വന്നിട്ട് അപ്ഡേ ചെയ്യും. ഇതിവിടെ കട്ട് ചെയ്തിട്ടിരുന്ന പ്ലേറ്റാണ്. ഇതിൻ്റെ പ്ലേറ്റിൻ്റെ ഗേജ് ഇത് എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ പിന്നെ അവിടെ നിന്ന് പ്ലേറ്റ് വാങ്ങിച്ചിട്ട് നേരെ ലേത്തിൽ വന്നു. ലേത്തിൽ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ട അളവെന്ന് പറയുന്നത് 1.5 ആണ്. നമ്മളെ വാളിൻ്റെ സൈസ് 1.5 ആണ്. അപ്പോൾ 1.5 അളവിനാണ് നമ്മൾ പീസ് ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഫൈനലി നമുക്ക് ലേത്തിൽ നിന്ന് സാധനം ചെയ്തെടുത്തിട്ടുണ്ട്. ചെയ്തെടുത്ത് നമ്മൾ ഇന്ന് ഇതിനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ വട്ടം നമ്മളൊരു മാറ്റം ചെയ്യാൻ പോവാണ്. സൈലൻസർ അല്ല വെക്കണത്, ബാക്കിൽ വന്നിട്ട് നമ്മൾ വേറെ ഒരു പൈപ്പാണ് ഇതിൽ കൂടി എക്സ്ട്രാ ആഡ് ചെയ്യാൻ പോണത്. ഇത് നമുക്ക് എഞ്ചിനിന്ന് പറഞ്ഞ ഇന്നാണ്, ഇത് വന്നിട്ട് ഔട്ടാണ്. അപ്പോൾ സൈലൻസർ വയ്ക്കുന്നതിന് പകരം നമ്മൾ ഈ സ്റ്റീൽ പൈപ്പാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സ്റ്റീൽ പൈപ്പ് വെച്ചാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് ആകുമ്പോൾ പടപടപ്പെട്ടാന്നുള്ള സൗണ്ട് പടക്കം അടിപൊളിയായിട്ട് വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളെന്തായാലും വച്ച് നോക്കാം. വച്ച് നോക്കി സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് ഇത്തിരി സൈലൻസർ തന്നെ വയ്ക്കാം. ഇതും സക്സസ് ആവുമെന്ന് അറിഞ്ഞുകൂടാ. നമ്മളിതിനു മുമ്പേ ചെയ്ത 2 ഫെയിലിയറാണ്. അപ്പം ഇതെന്തായാലും സക്സസ് ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത്രയ്ക്ക് നീറ്റായിട്ട് പക്ക പ്ലാൻ ചെയ്ത് ചെയ്തെടുത്ത ഒരു സാധനമാണ്. നമുക്ക് എന്തായാലും അവിടെ പോയിട്ടുണ്ടല്ലോ. കേബിൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു ക്ലിപ്പും സെറ്റ് ചെയ്ത് നമ്മൾ ഈ എയർ ലീക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഹോളുകളെല്ലാം നമ്മൾ അടച്ചെടുത്തു.
നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. ഇന്നൊരു സൈഡ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഈ സ്റ്റീൽ പൈപ്പിനെ നമ്മൾ കട്ട് ചെയ്ത് ഗ്യാസ് അടിച്ച് അതിനെ കുറച്ച് ബെൻഡ് ചെയ്താണ് നമ്മൾ അടുത്ത് ചെയ്തിട്ടുള്ളത്. അവിടെ എത്ര വലിച്ചാലും വാൾ ഫുള്ളായിട്ട് ഓപ്പൺ ആവുന്നില്ല, തിരിച്ച് വിടുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് ക്ലോസ് ആവുന്നില്ല. അപ്പം നമ്മൾ അതുകൊണ്ട് നമ്മൾ താഴെ വന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ ഈ സംഭവം എങ്ങനെ നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ഇതാ ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പഴയ വീട്ടിലുണ്ട്. ആ വീഡിയോ നിങ്ങളിതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ബയോയിൽ ഞാൻ തന്നെ കൊടുത്തേക്കാം, അതിലിപ്പോൾ എന്തിനെ കണ്ടാൽ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പം ഇതിലിപ്പോൾ പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത് വെച്ചാൽ, ഇതാ ഈ പറഞ്ഞ ഈ ഒരു കേബിൾ മാത്രമാണ്. ഈ കേബിൾ നമ്മളിവിടെ കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ വലിക്കുമ്പം ശരിയാവണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഈ കേബിളിൽ നിന്ന് നമ്മൾ ഇവിടത്തേക്ക് നമ്മളൊരു എക്സ്റ്റൻഷനോ റാഡ് എന്തായാലും ഒന്ന് സെറ്റ് ചെയ്യാൻ പോകണം. സെറ്റ് ചെയ്തതിന് ശേഷം വലിച്ചു നോക്കാം, സാധനം സക്സസ് ആയതെങ്കിൽ ഇത് ഇത്രയും വെട്ടി പൊളിക്കേണ്ടിയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു എൽ ടൈപ്പിലാണ് നമ്മൾ ഈ ക്ലാമ്പ് സെറ്റ് ചെയ്തെടുത്തത്. ശരിയില്ലാതെ മാറ്റി മാറ്റി എടുത്തെടുത്ത് വച്ച് ലാസ്റ്റ് ഫൈനലി സാധനം എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുത്ത്. നമ്മൾ ആ വീഡിയോ എല്ലാം കാണിക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കുന്നുണ്ടെന്നാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത്. ഗായ്സ്, അപ്പോൾ പല കഷ്ടപാടിന് ശേഷം നമ്മൾ ഫൈനലി എങ്ങനെയോ നമ്മളെ ഡ്രീം പ്രോജക്റ്റായ വാൽവട്രോണിക് എക്സോസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എക്സോസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് പടക്കം സൗണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ സ്റ്റീൽ പൈപ്പൊക്കെ വെച്ച് സാധനം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ കാണിച്ചു തരാം. ഗൈസ്, ഇപ്പോൾ ഇത് നോർമൽ സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ സൈലൻസർ ഓപ്പൺ ആയിട്ടുള്ള സൗണ്ട് ഞാൻ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഞാൻ വ്യാപിച്ചു തരാം. അപ്പോൾ ഇതാണ് അടിക്കുന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടിരിക്കുമെന്നും തോന്നുന്നു. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഈ ചാനലിൻ്റെ വീഡിയോ കണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അതുവരെ ബൈ.